ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ പുതിയ വീട്ടിലേക്ക് കുറച്ച് ചെടി വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് ഇറങ്ങിയേക്കുക കേട്ടോ. ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇത്രയും നാളും അങ്ങനെ ചെടിയോട് എനിക്ക് വലിയ ഒരു ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു പുതിയ വീട് വെക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാനിങ്ങനെ വീടുകളിലൊക്കെ വെച്ചിരിക്കുന്ന ചെടികളെ പറ്റി നോക്കുകയും അല്ലെങ്കിൽ ഇപ്പം ഹോം ടൂറും അതുപോലത്തെ ഓരോ വീഡിയോസൊക്കെ യൂട്യൂബിൽ കാണുമ്പോഴും ഞാനിങ്ങനെ ചെടികളെ പറ്റി നോക്കാൻ തുടങ്ങിയത്. അപ്പോൾ എന്തായാലും കുറച്ച് ചെടികളൊക്കെ വെക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ ഹൗസ് വാമിങ്ങിന്. അപ്പോൾ എന്തായാലും അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ചെടിയൊക്കെ നോക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ്. ഇന്ന് വാങ്ങുന്നില്ല, നമ്മൾ കുറച്ച് ബുക്ക് ചെയ്യണം. പിന്നെ പാലുകാച്ചൻ്റെ തലേന്നൊക്കെ ആകുമ്പോഴത്തേക്കിനും വന്ന് എടുത്താൽ മതിയല്ലോ. അപ്പോൾ എല്ലാം ഒന്ന് നോക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ കുഴിവേലിപ്പടിയിലുള്ള പ്ലാന്റ് ഷോപ്പിൽ വന്നേക്കുക കേട്ടോ. ഞാനിവിടെ വരുന്നതിന് മുമ്പ് കുറച്ച് പ്ലാന്റ്സിൻ്റെ ഇമേജ് ഞാൻ ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല. അപ്പോൾ ജസ്റ്റ് കാണിച്ചിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഹസ്ബൻഡിന് പിന്നെയും കുറച്ചുകൂടെ പ്ലാന്റ്സിൻ്റെ പേരറിയാം. അപ്പോൾ ഞങ്ങൾ ആ ഒരു പ്ലാന്റ്സിൻ്റെ ടൈപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നത്. അപ്പോഴാണ് ഇവിടെ ഞങ്ങളിങ്ങനെ കുറേ വേറെയും വെറൈറ്റീസ് പ്ലാന്റ്സ്, അതുപോലെ പേൾ ഗ്രാസ്, അങ്ങനെ പലതരത്തിലുള്ള ഗ്രാസുകളൊക്കെ കണ്ടു. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ. ഇങ്ങനത്തെ ഒരു ഗ്രാസ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഞാൻ ഫുൾ ഗ്രീനായിട്ടുള്ള ഗ്രാസ് കണ്ടിട്ടുണ്ട്, അങ്ങനത്തത് ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. അതുപോലെ തന്നെ കുറേ വെറൈറ്റി ഉള്ള പ്ലാന്റ്സുകളുണ്ടായിരുന്നു, പൂവുള്ളതും പൂവ് ഇല്ലാത്തതും, ഇലകൾ മാത്രം ഉള്ളതും, ഇലകൾ പല കളറിൽ വരുന്നതും, അങ്ങനെ കുറേ കുറേ പ്ലാന്റ്സുകളുടെ ഭയങ്കര കളക്ഷൻസ് ഉണ്ട്. ഇവർ 22 വർഷമായിട്ട് ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ഗ്രാസൊക്കെ കൊണ്ട് വീട്ടിൽ സെറ്റ് ചെയ്ത് തരും, അതുപോലെ എല്ലാം അറേഞ്ചൊക്കെ ചെയ്ത് തരും. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തൽക്കാലം അന്നേരത്തേക്ക് വന്ന് വാങ്ങിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാനുള്ള സൗകര്യമുണ്ട്. ഈ ഗ്രാസും ഈ വൈറ്റ് ഗ്രീൻ മിക്സ് ഉള്ള ഗ്രാസും, അല്ലാതെ ഗ്രീൻ മാത്രം വരുന്ന ഗ്രാസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ തന്നെ കുറേ ഏരിയയിൽ തന്നെ ഇവർക്ക് ഗ്രാസ് വളർത്തി ഇങ്ങനെ ഇട്ടേക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അതിനി വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് കുറേ ഏരിയയിൽ ഇതുപോലെ കുറേ തരത്തിലുള്ള ചെടികളുണ്ട്. ഇവിടെ കാണാൻ ഇവിടുത്തെ ചെടികളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു. മറ്റേ ഹെലികോണിയ അങ്ങനെയാന്ന് തോന്നുന്നു അതിനെ പറയുന്നത്, അങ്ങനത്തെ ചെടികൾ, അങ്ങനെ കുറേ ടൈപ്പിലെ ചെടികളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇത്രയും നാളും ഞാൻ ചെടി അങ്ങനെ നോക്കിയില്ലെങ്കിൽ ഇന്ന് ഈ ചെടികളൊക്കെ കണ്ടപ്പോഴത്തേക്കിനും ഭയങ്കര എല്ലാം വാങ്ങാൻ ഉള്ള ഒരു തോന്നലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മിക്കാണെങ്കിലും എൻ്റെ മമ്മിക്കാണെങ്കിലും ചെടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുന്ന് ആ ഒരു റൈറ്റിലോട്ടൊരു ഏരിയ ഉണ്ട് കേട്ടോ, അവിടെ ഫുള്ളിങ്ങനെ മറ്റേ പേൾ ഗ്രാസ് എന്നാണ് തോന്നുന്നു പറയുന്നത്, ആ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് ഗ്രാസ് ഇല്ലേ, അതിൻ്റെ ഒരു ഫുൾ ഏരിയ ആയിട്ട് കിടക്കുകയാണ്. നല്ല രസമാണ് കാണാനായിട്ട്. അതിൻ്റെ വീഡിയോസ് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. നല്ല രസമായിരുന്നു കാണാനായിട്ട്. അങ്ങനെ കുറേ നോക്കിയിട്ട് നമ്മൾ കുറച്ച് ചെടികളൊക്കെ സെലക്ട് ചെയ്തു. അതുപോലെ നമ്മൾ ഗ്രാസിൻ്റെയും കുറച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതാട്ടോ ഞാൻ ഫുൾ ഗ്രീൻ ആയിട്ട് വരുന്ന ഗ്രാസ് എന്ന് പറഞ്ഞത്. അതിൻ്റെയും കളക്ഷൻസ് ഇവർക്ക് കുറേ ഉണ്ട്. അപ്പോൾ അവർ ഇതൊക്കെ വന്നിട്ട് വീട്ടിൽ വന്ന് സെറ്റ് ചെയ്ത് തരും. ഇവിടെ ഇങ്ങനെ ഒരു ഷോപ്പുള്ള കാര്യം ഞങ്ങൾ യൂട്യൂബിലോടാട്ടോ അറിഞ്ഞത്. യൂട്യൂബിൽ ഏതോ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഇവരുടെ ഡീറ്റെയിൽസൊക്കെ കിട്ടിയത്. അങ്ങനെ നമ്മൾ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് നമ്മളിവിടെ വന്നത്. ഞങ്ങൾ എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാരണം എല്ലാ ടൈപ്പും ചെടികളാണെങ്കിലും ആ ഗ്രാസ് ആണെങ്കിലും കുറേ എക്സ്ട്രാ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ വേറെ കുറച്ച് സ്ഥലത്ത് പോയപ്പോഴും ഇത്രയും വെറൈറ്റീസ് ഒന്നും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഒരു പച്ചയും വൈറ്റും കൂടെ വരുന്ന ആ ചെടി എനിക്കിഷ്ടമായിട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, നമുക്ക് കുറേ എണ്ണം കണ്ടാൽ ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ചെടികളെല്ലാം നോക്കി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ, നിങ്ങൾക്ക് ചെടികളെ പറ്റി നല്ല ധാരണയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്ഥ പേരൊക്കെ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിനിയും അതുപോലത്തെ ഉള്ള ചെടികളൊക്കെ നോക്കാമല്ലോ, പേരൊക്കെ ചോദിച്ചിട്ട് നോക്കാമല്ലോ. അല്ലെങ്കിൽ വേറെ ആൾക്കാരും വീട് വെക്കുന്നവർ ഈ വീഡിയോസ് കാണുവാന്നുണ്ടെങ്കിൽ അവർക്കും യൂസ്ഫുൾ ആവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ചെടികളെ പറ്റി അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല ചെടികളെ പറ്റിയിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അങ്ങനെ നമ്മൾ നമുക്കിഷ്ടപ്പെട്ട കുറച്ച് ചെടികളൊക്കെ നമ്മൾ ബുക്ക് ചെയ്തു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ ഒരു ചെടിക്കടയിലും കൂടെ പോയിട്ടുള്ള വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.